ഇന്ന് നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഉണ്ണിയപ്പം ആയിട്ടാണ് വന്നിരിക്കണേ. റവ വെച്ചുണ്ടാക്കണ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഉണ്ണിയപ്പം. ഇത് നല്ല സോഫ്റ്റുമാണ്, ക്രഞ്ചിയാണ്, യമ്മിയുമാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ശർക്കര പാനി എടുക്കണം. ഒരു കിലോ ആണ് നമ്മൾ ശർക്കര ഏർത്തേക്കണത്. ഇനി ഒരു പാത്രത്തിലേക്ക് റവ എടുക്കാം. നമ്മൾ 3/4 കിലോ ആണ് എടുത്തേക്കണത്. ഇനി അതിലേക്ക് ശർക്കര പാനി അതിൻ്റെ ഒഴിച്ചെടുക്കാം. ആവശ്യത്തിന് ഒഴിച്ചെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യുക. പോലെ ആവണം ഇത്. രാത്രി വെക്കണം. ഇനി ഒരു പാനിൽ നെയ്യ് ചൂടാക്കുക. അതിലേക്ക് തേങ്ങ കുത്ത് ഇടുക. തേങ്ങാക്കുത്ത് ഗോൾഡൻ ബ്രൗൺ ആവണം. ഇനി ഇതിലേക്ക് എള്ള് ഇട്ടെടുക്കുക. എന്നിട്ട് ചൂടാറാൻ വയ്ക്കുക. പഴയം കൂടെ പഴം ഒന്ന് അരിഞ്ഞു കൊടുക്കുക. മിക്സിയിൽ പഴവും ശർക്കരയും ഒന്നും ഗ്രൈൻഡ് ചെയ്തെടുക്കുക. മിക്സിയിൽ നന്നായിട്ട് അടിഞ്ഞു കിട്ടണം. ഇനി ഇതിലേക്ക് മൈദ ഇടുക. അതിന് ആവശ്യത്തിന് ശർക്കര പാനിയും വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒന്നും കൂടിയും ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അത്രയും വെച്ച റവേൻ്റെ കൂട്ടിലേക്ക് ഇതേത പഴം മിക്സ് ഒഴിച്ചെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നുള്ള ഉപ്പ് ഇടാം. ഇനി ഏലക്ക പൊടി ഇടാം. ഇതുപോലെ മിക്സാക്കി കിട്ടണം. ഇനി തേങ്ങാക്കൊത്തും എള്ളിൻ്റെ മിക്സ് ഇട്ടൊടുക്കുക. നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഉണ്ണിയപ്പം ചട്ടി എടുക്കുക. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കുക. ചെണ്ണ ചൂടായിട്ട് നമ്മുടെ ഉണ്ണിയപ്പം മിക്സ് അതിലേക്ക് ഓരോന്നായിട്ട് ഒഴിച്ചെടുക്കുക. ഇപ്പം നമ്മളെല്ലാം ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഒരു വശം ഗോൾഡൻ ബ്രൗൺ ആയിട്ട് നമുക്കത് തിരിച്ചിടാം. അപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കഴിച്ചു നോക്കണം. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഈ ഉണ്ണിയപ്പം കഴിച്ചാൽ വേറെ ഉണ്ണിയപ്പം കഴിക്കാൻ തോന്നും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ബെല്ലൈക്ക് അമർത്തുക. കമൻറ്റ് ചെയ്യാനും മറക്കരുത്.